ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ബേസിലുള്ള മാറ്റങ്ങളാണ് ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രാൻസ്ഫോമറുകൾ സ്റ്റെപ്പിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതായത് പ്രൈമറിയിൽ കൊടുക്കുന്ന വോൾട്ടേജിൻ്റെ കൂടുതൽ അതിനേക്കാളും കൂടുതൽ വോൾട്ടേജ് സെക്കൻഡറിയിൽ കിട്ടുന്നത് അങ്ങനത്തെ പ്രോൾ ട്രാൻസ്ഫോമറുകളെ നമ്മൾ വിളിക്കുന്നത് സ്റ്റെപ്പ് ട്രാൻസ്ഫോമറുകളെന്നാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ കേസ് പറയുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ പ്രൈമറിയിൽ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജിനേക്കാളും കുറവാണ് സെക്കൻഡറിയിൽ കിട്ടുന്നതെങ്കിൽ അവരെ വിളിക്കുന്നതാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ പിന്നെ മൂന്നാമതായിട്ട് പറയുന്നതാണ് പ്രൈമറിയിലും സെക്കൻഡറിയിലും ഒരേ വോൾട്ടേജാണ് അപ്പോൾ ഈ ഒരു ട്രാൻസ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ സർക്യൂട്ടുകൾ തമ്മിലുള്ള ഐസൊലേഷൻ ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ വേർതിരിക്കാനായിട്ട് ഇലക്ട്രിക്കലി കണക്ഷൻ ഇല്ലാതെയാക്കാനും വേണ്ടിയിട്ടുള്ള പക്ഷേ എന്നിരുന്നാലും പ്രൈമറിയും സെക്കൻഡറിയും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മീൻസ് പ്രൈമറി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ സെക്കൻഡറി വർക്ക് ചെയ്യുള്ളൂ ആ ഒരു രീതിയിലുള്ള ഒരു സെറ്റപ്പ് ആണ് ഐസൊലേഷൻ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് അത് അതിൻ്റെ വർക്കിങ്ങിൻ്റെ ബേസിലാണ് ഇവിടെ നമ്മൾ പറയുന്നത് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോമർ ബേസിക്കലി പറയുന്നത് അതിൻ്റെ കൺസ്ട്രക്ഷൻ രീതി വെച്ചിട്ടാണ് അതായത് ട്രാൻസ്ഫോമർ എങ്ങനെയാണ് കോറിൽ വൈൻഡ് ചെയ്തിരിക്കുന്നത് ഏത് രീതിയിലാണ് വൈൻഡ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ കോറിൻ്റെ ഏത് ഭാഗത്താണ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് ട്രാൻസ്ഫോമർ വ്യത്യസ്തമായിട്ടിരിക്കുന്നത് അതിൽ ഒന്നാമത്തായിട്ട് പറയുന്നത് കോർ ട്രാൻസ്ഫോമറ് കോർ ടൈപ്പ് ട്രാൻസ്ഫോമറ് രണ്ടാമതായിട്ട് പറയുന്നത് സെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ മൂന്നാമതായിട്ട് പറയുന്നത് ബെറി ടൈപ്പ് ട്രാൻസ്ഫോമർ അപ്പോൾ ഈ മൂന്ന് ടൈപ്പ് അതിൽ ആദ്യം തന്നെ നമുക്ക് ട്രാൻസ്ഫോമറുടെ ടൈപ്പുകൾ തീരുമാനിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇൻസുലേഷൻ ചെയ്യപ്പെട്ട വൈൻഡിങ്ങുകളാണ് നമ്മൾ സാധാരണ ട്രാൻസ്ഫോമറിൽ ഉപയോഗിക്കുന്നത് ഇവ തമ്മിലെന്ത് ചെയ്യും ഒരു കോറുമായിട്ട് ബന്ധിപ്പിച്ചാണ്ടവ അതായത് കോറുമായിട്ട് വൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ചുറ്റി വെച്ചിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ സപ്ലൈ നൽകുന്ന വൈൻഡിങ്ങിനെ നമ്മൾ പ്രൈമറി വൈൻഡിങ്ങും അത് നമ്മൾ ഇഷ്ടമുള്ള പോലെയാണ് നമ്മളിപ്പോൾ തിരിച്ച് വെച്ചിട്ടാണ് സപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ അപ്പോഴും നമ്മൾ സപ്ലൈ എവിടെയാണ് കൊടുക്കുന്നത് അതായത് നമ്മൾ ഒരു ഒരു സൈഡിൽ പ്രൈമറി ആക്കി ഉപയോഗിച്ചു അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ആണ് അതായത് ഔട്ട്പുട്ട് കിട്ടുന്ന സ്ഥലം അതേ നമ്മൾ ഈ ട്രാൻസ്ഫോമർ ഒന്ന് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡറിയിൽ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന എന്താ സപ്ലൈ എവിടെയാണ് കൊടുക്കുന്നത് അതാണ് നമുക്ക് പ്രൈമറി ആയിട്ട് വരുന്നത് അപ്പോൾ അതിനപേക്ഷിച്ച് സെക്കൻഡറിയിൽ എങ്ങനെ മാറ്റങ്ങൾ വരും എന്നുള്ളതാണ് നമ്മളെപ്പോഴും പറയാനുള്ളത് അപ്പോൾ പ്രൈമറിയിൽ നമ്മൾ സപ്ലൈ കൊടുക്കും ലോഡ് കൊടുക്കുന്നതാണ് സെക്കൻഡറി അതായത് സപ്ലൈ ഔട്ട്പുട്ട് എവിടെയാണോ വരുന്നത് അതാണ് സെക്കൻഡറി ഈ ഔട്ട് പുട്ടിലായിരിക്കും നമ്മൾ എന്തെങ്കിലും ഒരു ലോഡ് കൊടുക്കുന്നുണ്ടാവുക ഇനി നമ്മൾ ഉപയോഗിക്കുന്ന കോർ എന്ന് പറഞ്ഞാൽ കോർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഈ സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ പച്ചിരുമ്പിൻ്റെ എന്ന് പറഞ്ഞാൽ പക്ഷേ മിക്കവാറും ഉപയോഗിക്കുന്ന സിലിക്കൺ സ്റ്റീൽ നിർമ്മിതമായിട്ടുള്ള കോറായിരിക്കും ഉണ്ടാവുക അതായത് സിലിക്കൺ സ്റ്റീൽ എന്ന് പറയുമ്പോൾ അതിന് കൂടുതൽ മാഗ്നറ്റിക് ഫ്ലക്സ് ക്യാരി ചെയ്യാൻ പറ്റും അതായത് ഫ്ലക്സ് കൂടുതലായിട്ട് സിലിക്കൺ സ്റ്റീൽ മെറ്റീരിയലിലൂടെ കടന്നു പോകും അപ്പോൾ അപ്പോൾ സെക്കൻഡറിയിൽ വരുന്ന ഫ്ലക്സിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കൂടുതലായിരിക്കും സാധാരണ പച്ചരുമ്പിനേക്കാളും സിലിക്കൺ ഉപയോഗിക്കുന്ന സമയത്ത് ഫ്ലക്സ് കൂടുതലായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് നഷ്ടമില്ലാതെ എന്ത് ചെയ്യാൻ പറ്റും കറക്റ്റായിട്ട് സെക്കൻഡറിയിലേക്ക് കുറച്ചുകൂടെ വോൾട്ടേജ് കിട്ടുന്ന രീതി അല്ലെങ്കിൽ പവറ് പ്രൈമറിയിലുള്ള പവർ ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് തന്നെ സെക്കൻഡറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും എന്നുള്ളതാണ് പിന്നെ ഈ ഒരു കോറുകൾ എപ്പോഴും ലാമിനേറ്റഡ് രൂപത്തിലായിരിക്കും ഉപയോഗിക്കുക ലാമിനേറ്റഡ് രൂപത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പേപ്പറിൻ്റെ തിക്നെസ് ഉള്ള അതായത് പേപ്പറിൻ്റെ അത്രയും കനം വരുന്ന ഒരുപാട് എല്ലും അതേപോലെ യു എന്നിങ്ങനെയുള്ള ഷേപ്പുകൾ കട്ട് ചെയ്തെടുത്ത ഈ സിലിക്കൺ സ്റ്റീലിൻ്റെ ഷീറ്റുകൾ അപ്പോൾ സിലിക്കൺ സ്റ്റീലിൻ്റെ ഷീറ്റുകൾ എന്തു ചെയ്യും അങ്ങനെ അത് അടുക്കി വെച്ച് സ്റ്റാമ്പ് ചെയ്യും സ്റ്റാമ്പ് ചെയ്യാന്ന് വെച്ചാൽ അടുക്കി വെച്ചിട്ട് കട്ട രൂപത്തിലാക്കും അപ്പോൾ ഇപ്പോൾ ഈ ഒരു ചിത്രം കാണുമ്പോൾ തന്നെ നമുക്കൊരു ഒരു സെറ്റാണ് കാണുന്നത് ഒരു സ്ക്വയറിലുള്ള സെറ്റ് ഇങ്ങനത്തെ സ്റ്റീലിൻ്റെ ഷീറ്റുകൾ ഒരു രണ്ട് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു ഒന്നര സെൻറ്റിമീറ്റർ കനം വരുന്ന രീതിയിൽ തിക്നെസ് വരുന്ന രീതിയിൽ അടുക്കി വെച്ചിട്ട് അത് സ്റ്റാമ്പ് ചെയ്യും സ്റ്റാമ്പ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒട്ടിക്കും അപ്പോൾ അങ്ങനെയാണ് എന്തുണ്ടാക്കുന്നത് ട്രാൻസ്ഫോമറിൻ്റെ കോറ് നിർമ്മിക്കുന്നത് കോർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഗതിനെ വിളിക്കുന്ന പേരാണ് കോർ എന്തിൻ്റെ മുകളിലാണ് വൈൻഡിങ് ചുറ്റുന്നത് അതിനെയാണ് കോർ എന്ന് വിളിക്കുന്നത് അത് മാഗ്നറ്റിക് മെറ്റീരിയൽ ആയിരിക്കും ചെയ്യും അതായത് കാന്തിക സ്വഭാവമുള്ള മെറ്റീരിയൽ ആയിരിക്കും ചെയ്യും അപ്പോൾ ഓരോ കനം എന്ന് പറഞ്ഞാൽ പോയിൻ്റ് മൂന്ന് അഞ്ച് മില്ലിമീറ്റർ മുതൽ പോയിൻറ്റ് അഞ്ച് മില്ലിമീറ്റർ വരെയാണ് ഓരോ സ്റ്റാ ഓരോ ഷീറ്റിൻ്റെ ലാമിനേറ്റഡ് ഷീറ്റിൻ്റെ കനം അങ്ങനത്തെ ഒരു പത്ത് ഇരുപത്തഞ്ച് അൻപത് ആ ഒരു റേഷ്യോലുള്ള ഒരു എന്താണ് സ്റ്റാമ്പിങ് ഷീറ്റുകൾ കൊടുന്ന് സ്റ്റാമ്പ് ചെയ്ത് കട്ടയാക്കുന്നതാണ് നമുക്ക് കോറായിട്ട് വരുന്നത് പല ടൈപ്പ് കോറുകളുണ്ട് അത് നമുക്ക് പഠിക്കാനില്ല നമുക്ക് കോറുകൾ എങ്ങനെയാണ് എന്തുകൊണ്ടാണ് നിർമ്മിക്കുന്നത് സ്റ്റീൽ കോ സിലിക്കൺ സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിക്കുന്നതെന്നും അത് ലാമിനേഷനുകളായിട്ടാണ് വരെ ലാമിനേഷനുകൾ ആ അടുക്കി വെച്ചിട്ടാണ് ട്രാൻസ്ഫോമർ കോറ് നിർമ്മിക്കുന്നത് ഇനി വിവിധ തരം ട്രാൻസ്ഫോമറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർ ടൈപ്പ് ട്രാൻസ്ഫോമറാണ് ഫസ്റ്റ് കോർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കോറിൽ രണ്ട് ഉണ്ടായിരിക്കും ഈ രണ്ട് ലെഗുകളിലുമായിട്ടായിരിക്കും പ്രൈമറിയും സെക്കൻഡറിയും വൈൻ്റിങ് ചുറ്റിവെച്ചിട്ടുണ്ടാവുക ഈ ലെഗുകളെ നമ്മൾ വിളിക്കുന്നത് ലിമ്പെന്നാണ് അതായത് പ്രൈമറിയും സെക്കൻഡറിയും ചുറ്റി വയ്ക്കുന്ന ഈ തണ്ട് അല്ലെങ്കിൽ ദണ്ടിനെ നമ്മൾ വിളിക്കുന്നത് ലിമ്പെന്നാണ് അപ്പോൾ എൽ ഷേ്പ്പിലോ അല്ലെങ്കിൽ യു ഷേപ്പിലോ ആയിരിക്കും മിക്കവാറും ഇത് എല് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്വ സ്ക്വയർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം എൽ എന്നുള്ള ഷേപ്പിലാണ് എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക രണ്ട് എല്ലുകൾ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ക്വയർ പോലെ ആവും അപ്പോൾ ആ അങ്ങനത്തെ ഒരുപാട് സ്ക്വയറുകൾ അടുക്കി വെച്ചിട്ടാണ് അത് സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടാവും എന്നിട്ട് അതിൽ അപ്പോൾ നമുക്ക് കിട്ടിയ രണ്ട് ലിമ്പുകൾ കിട്ടിയിട്ടുണ്ട് രണ്ട് ലിംബ് എന്ന് പറഞ്ഞാൽ കയ്യ് എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ രണ്ട് ലിമ്പിൽ ഒന്നിൽ പ്രൈമറിയും ഒന്നിൽ സെക്കൻഡറിയും എന്നുള്ള രീതിയിലാണ് വൈൻഡ് ചെയ്ത് വെക്കുക അപ്പോൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെയാണ് അപ്പോൾ ഇതിൻ്റെ എന്താണ് ഈ ഒരു ചിത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഒരു മാഗ്നറ്റിക് പാത്താണ് ഉണ്ടാവുക അവിടെ നമ്മൾ ചിത്രത്തിൽ ഒന്നും കൂടി സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ഫൈ എന്നുള്ളതായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും ഡോട്ടഡ് ഡോട്ടഡ് ലൈനായിട്ട് കുത്തു കുത്തുള്ള ലൈനായിട്ട് ഫൈ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും അത് കാണിക്കുന്നത് മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ലൈനാണ് പാത്തിനെയാണ് അപ്പം ആ ഒരു പാത്ത് മാത്രമാണ് എന്തിന്ന് കിട്ടുന്നത് ഈ ഒരു കോർ ടൈപ്പ് ടൈപ്പ് ട്രാൻസ്ഫോമറിനകത്തുനിന്ന് കിട്ടുന്നത് ഇനി കോ ടൈപ്പ് ട്രാൻസ്ഫോമറിന് തന്നെ പല രീതിയിലുള്ള സ്റ്റാൻഡുകൾ അല്ലെങ്കിൽ പല രീതിയിലുള്ള ഡിസൈനുകളുണ്ട് ഉണ്ട് അതിൽ ഉണ്ട് സ്ക്വയർ ഉണ്ട് ക്രോ ക്രൂസിഫോം ഉണ്ട് അങ്ങനത്തെ കുറേ ഉണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത് സ്ക്വയർ ടൈപ്പ് ആണ് പക്ഷെ ക്രൂസിഫോം അതേപോലെ തന്നെ സ്റ്റെപ്പഡ് അങ്ങനെ ഒരുപാട് ടൈപ്പ് കോർ ടൈപ്പ് ട്രാൻസ്ഫോമറുകൾ ആണ് ഇനി അടുത്തതാണ് ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമറിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇ ഐ എന്നുള്ള സ്റ്റാമ്പിങ്ങുകളാണ് അതായത് സിലിക്കൺ സ്റ്റീലിൻ്റെ ഇ ഐ സ്റ്റാമ്പിങ്ങുകൾ ഉപയോഗിച്ചിൽ ഇങ്ങനത്തെ ഷേപ്പുകൾ ഉപയോഗിച്ച് സ്റ്റാമ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് രൂപപ്പെടുന്ന സ്ട്രക്ചറാണ് ഷെൽസ് ടൈപ്പ് സ്ട്രക്ചർ ഇതിൻ്റെ പ്രത്യേകത ഇതിൽ മൂന്ന് ലിമ്പുണ്ട് പക്ഷെ മൂന്ന് ഉണ്ടെങ്കിലും നമ്മൾ സെൻട്രറിൽ കാണുന്ന ലിംബിലായിരിക്കും എന്ത് ചെയ്യുക പ്രൈമറിയും സെക്കൻഡറിയും വൈൻഡ് ചെയ്യുന്നത് അതിന് പറയുന്ന പേര് എന്ന് പറഞ്ഞാൽ സാൻഡ്വിച്ച് മോഡലിലാണ് പ്രൈമറിയും സെക്കൻഡറിയും വൈൻഡ് ചെയ്യുക അപ്പോൾ ഇപ്പോൾ വൈൻഡ് ചെയ്തിട്ടുള്ള രണ്ടും വേറെ രീതിയാണ് പക്ഷേ ചി സാധാരണ ചെയ്യാറ് പ്രൈമറി ആദ്യം വൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ സെക്കൻഡറി വൈൻഡ് ചെയ്യുക ആ ഒരു രീതിയിലാണ് ചെയ്യാറുള്ളത് അപ്പോൾ സാൻഡ്വിച്ച് ടൈപ്പ് എന്നാണ് അതിൻ്റെ വൈൻഡിങ്ങിനെ പറയാം ഇതിന് രണ്ട് മാഗ്നറ്റിക് പാത്തുകൾ കിട്ടുന്നുണ്ടാവും അതായത് ഈ ഒരു ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് എന്ത് കിട്ടും മാഗ്നറ്റിക് പാത്തുകൾ കിട്ടും ഇനി അതുപോലെ അടുത്തത് മൂന്നാമതായിട്ട് പറയുന്നത് ബെറി ടൈപ്പ് ട്രാൻസ്ഫോമറാണ് ബെറി ടൈപ്പ് ട്രാൻസ്ഫോമർ എന്ന് വെച്ചാൽ ഒരു സ്റ്റീൽ റോഡിൻ്റെ ഒരു അതായത് സ്റ്റി സ്റ്റി സ്റ്റീൽ റോഡല്ല ഞാൻ ഉദ്ദേശിച്ച് സിലിക്കൺ സ്റ്റീലിൻ്റെ ഒരു പീസാണ് ആ പീസിൻ്റെ ചുറ്റും ഇതേപോലെ റെക്റ്റാംഗിൾഡ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ബെറി പോലെ അതായത് ഒരു പഴം പോലെ കാണുന്ന രീതിയിൽ പഴം എന്ന് ഉദ്ദേശിച്ച ഫലം പോലെ കാണുന്ന രീതിയിലാണ് വെച്ചുള്ളത് അതിൽ ഒരു സ് ദണ്ടിൻ്റെ മുകളിലായിട്ടാണ് വൈൻഡിങ് വെച്ചിട്ടുണ്ടാവുക അതിന് ചുറ്റുമായിട്ട് കോറുണ്ടാവുക അങ്ങനെ ചുറ്റുമായിട്ട് കോറ് കാണിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത എന്താ ഈ വൈൻഡിങ് അല്ലെങ്കിൽ രണ്ടാമത് കോർ എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളതിൽ ഈ ചുറ്റും ആ വൈൻഡിങ്ങിന് ചുറ്റും കോറുണ്ടായിരിക്കും അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് മാക്സിമം സ്ഥലങ്ങളിൽ എത്തുന്ന രീതിയിലാണ് കോയിലുകൾ വൈൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ കോർ ട്രാൻസ്ഫോമർ എന്നുകൂടി ഇതിനെ പറയുന്നുണ്ടാവും എല്ലാ ഫ്രെയിമുകളിലും ഒരു ലിമ്പ് കോയിലിൻ്റെ മധ്യത്തിലൂടെ കടന്നു പോകുന്നു മറ്റ് ലിമ്പുകൾ കോവിലിൻ്റെ ചുറ്റുമായിരിക്കും വരുന്നത് അപ്പോൾ അതിനാലെന്താണ് മാഗ്നറ്റിക് പാത്തുകളുടെ എണ്ണം എത്ര എണ്ണം ചു കോയിലിൻ്റെ പുറകിലൂടെ വരുന്നുണ്ടോ അത്രയും മാഗ്നറ്റിക് പാത്തുകൾ അവിടെ ഉണ്ടാവും അത് അതിൻ്റെ ഒരു മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഈ രണ്ടാമതായിട്ട് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് മാഗ്നറ്റിക് പാത്തുകൾ അവിടെ കിട്ടുന്നുണ്ട് അതായത് ഉള്ള ലിമ്പിലൂടെ പോകുന്നത് പിന്നെ പുറത്തേക്ക് വരുന്ന ഓരോ കോർ ലിമ്പിലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് മാഗ്നറ്റിക് പാത്തുകൾ കിട്ടുന്നുണ്ട് അപ്പോൾ ബെറി ടൈപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ എന്തുണ്ട് മാഗ്നറ്റിക് ഫ്ലക്സുകളുടെ ഇടപെടലുകൾ കൂടുതലാണ് അതായത് പ്രൈമറിയും സെക്കൻഡറിയും വൈൻഡിങ്ങും ആയിട്ട് മാഗ്നറ്റിക് പാത്തുകളുടെ ഇടപെടൽ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കാനുള്ള ചിലവ് കുറവാണ് അതായത് കുറച്ച് എണ്ണം രീതിയിലുള്ള കോറ് മാത്രം അവൈലബിൾ ആക്കിയാൽ മതിയാവും താങ്ക് യു